ഐസൻ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ അതായത് ആറു വർഷങ്ങൾക്ക് മുൻപ് വയനാട്ടിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന് ഡൽഹി ഐ ഐ ടിയുടെ ശുപാർശയുണ്ട് തീർന്നില്ല രണ്ടായിരത്തി ഇരുപതിലെ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടത് കഴിഞ്ഞ വർഷം ഡൽഹി ഐ ഐ ടി തയ്യാറാക്കിയ മാപ്പിൽ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിൽ വയനാട്ടിൽ പലയിടങ്ങളുമുണ്ട് അതായത് റിപ്പോർട്ടുകൾ തുടരെ ഇങ്ങനെ വരുന്നു നമ്മൾ പഠിക്കേണ്ടവർ പഠിക്കുന്നു പക്ഷേ പ്രവർത്തിക്കേണ്ടവർ പ്രവർത്തിക്കുന്നില്ല അല്ലേ പക്ഷേ അങ്ങനെ തന്നെയാണ് നമുക്ക് വിലയിരുത്തേണ്ടത് കാരണം റിപ്പോർട്ടുകൾ തുടർച്ചയായി ഇത് സംബന്ധിച്ച് വരുന്നുണ്ട് കാരണം എനിക്ക് ഓർമ്മ വച്ച കാലം മുതൽ വയനാടിൻ്റെ ഈ ഒരു അപകടാവസ്ഥയും വയനാടിൻ്റെ ഈ ഭൂമിയുടെ പ്രത്യേകതയും അതുപോലെ തന്നെ വയനാടിനോട് വലിയ ആത്മബന്ധമുള്ള ഒരാളാണ് പലപ്പോഴും നമ്മൾ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ പോലും വയനാടിനെക്കുറിച്ച് വാതോരാതെ ഈ ദുരന്തത്തിന് മുൻപും സംസാരിച്ചിട്ടുള്ള ആളാണ് ഐസൻ അതുകൊണ്ട് കൂടിയാണ് ഐസൻ്റെ സാന്നിധ്യം ഉത്തരങ്ങൾ ഒക്കെ ഇവിടെ ശ്രദ്ധേയമാകുന്നത് തീർച്ചയായും വയനാട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അതിനു മുമ്പേ വയനാടിനെ കുറിച്ച് പഠിക്കുമ്പോൾ വയനാട് എന്ന് പറയുന്ന ആ ഒരു മനോഹര സ്വപ്ന ഭൂമിയെക്കുറിച്ച് വർഷങ്ങളായി അല്ലെങ്കിൽ കാലങ്ങളായി നമുക്ക് ഒരു ഒരു കൗതുകമുള്ള ഒരു പ്രദേശം കൂടി തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ താമരശ്ശേരി ചുരവും അതിനോടനുബന്ധിച്ച് കിടക്കുന്ന വയനാട് എന്ന ഭൂപ്രദേശവും കുറേ കൂടി കൃത്യമായി പറഞ്ഞാൽ ഒരുപക്ഷേ നമുക്ക് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് സാറിന് അതിലൊക്കെ കുറെ വളരെ കൃത്യമായി പറയാൻ സാധിക്കും വയനാട് എന്നുള്ളത് ഭൂമി കേരളത്തിലെ ഒരു ഭൂപ്രകൃതിയല്ല വയനാട് വയനാട് താമരശ്ശേരി ചുരം കടന്നു ടെക്കൻ പ്ലാറ്റുലേക്ക് കടക്കുന്ന ഒരു ഭൂമിയാണ് കേരളം അല്ല വയനാട് എന്ന് പോലും നമുക്ക് ഒരു പരിധി വരെ പറയാൻ സാധിക്കും പരിധി വല്ല നൂറ് ശതമാനവും സമുദ്ര പ്രദേശമാണ് അവിടുത്തെ മണ്ണിന്റെ സ്വഭാവം വേറെയാണ് പാറയുടെ സ്വഭാവം വേറെയാണ് ഭൂപുഞ്ഞം വേറെയാണ് അവിടുത്തെ ചെടികളുടെ സ്വഭാവം വേറെ ഇടുക്കിയെ പോലല്ല വേറെ വ്യത്യസ്തമാണ് അതെ തീർച്ചയായും ഈ താമരശ്ശേരി ചുരം കയറി നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ് അല്ലെങ്കിൽ സാങ്കേതികമായി അത്രത്തിൽ ആ ഒരു വേറൊരു മേഖലയാണ് കേരളത്തിൻ്റെ പശ്ചിമഘട്ടത്തിൻ്റെ അപ്പുറത്തുള്ളൊരു മേഖലയാണ് വയനാട് അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമുക്കറിയാം കബനി നദി ഒഴുകുന്നത് കിഴക്കോട്ടാണ് പടിഞ്ഞാറോട്ടല്ല എന്നുള്ളത് നമ്മൾ വളരെ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ ആ ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകത ഒരുപാടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അത്തരത്തിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുമായി നേരെ തിരിഞ്ഞിരിക്കുന്നൊരു പ്രദേശം കേരളത്തിൻ്റെ ഒരു ജൂറിസ്റ്റിക്ഷനിൽ അല്ലെങ്കിൽ അധികാരപരിധിയിൽ എത്തിയിരിക്കുന്ന ാപരമായ സംസ്ഥാനങ്ങൾ ഏർത്തിരിച്ചപ്പോൾ ഭൂമി ആ പ്രദേശം ഈ കേരളത്തിൻ്റെ ഭാഗമായി എന്നത് മാത്രമാണ് ഒരു കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയായി ഉള്ളത് അല്ലെങ്കിൽ നമ്മളവിടെ ഉള്ളതിൻ്റെ അല്ലെ നമ്മളുടെ നിര നിരവധി മനുഷ്യർ അവിടെ എത്തിയതിൻ്റെ ഒരു കാരണമായുള്ളത് മാത്രമല്ല ആ പ്രദേശത്തുള്ള വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വലിയ തോതിൽ ഫോറസ്റ്റ് കവർ ഇല്ലാതായിരിക്കുന്നു എന്നതാണ് നമുക്കറിയാവുന്നതാണ് നിരവധി ആന താരകൾ ആനത്താരകൾ എന്ന് പറയുന്ന നിരവധി ആനത്താരകളുള്ള പ്രദേശമാണ് ഷാനമംഗലം അതുപോലെ തന്നെ എന്തലമ്പൂരിൽ നിന്ന് താഴേക്കുള്ള ആപ്പൻകൊപ്പം അത്തരത്തിലുള്ള നിരവധി ഷ ആനത്താരകളുള്ള ഒരു പ്രദേശമാണ് ആയതുകൊണ്ട് തന്നെ ആനത്താരകളെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ആനത്താരകൾ ഹൈ വെജിറ്റേറ്റഡ് ഏരിയ ആയിരിക്കും ആനകൾക്ക് ഭക്ഷണമായി മാറുന്ന അവയുടെ സഞ്ചാരപഥങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് നടക്കുന്ന കൈയേറ്റങ്ങളെല്ലാം തന്നെ കയ്യേറ്റങ്ങളെല്ലാം തന്നെ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ നേരത്തെ സാറൊക്കെ പറഞ്ഞതുപോലെ ഈ ഭൂമിയുടെ സ്വഭാവം മാറ്റുന്ന കൃഷി രീതികൾ റബ്ബറുണ്ട് അതുപോലെ തന്നെ ഏലകൃഷിയുണ്ട് അത്തരത്തിലുള്ള വിവി വൈവിധ്യങ്ങളായ കൃഷികൾ അവിടെ നടക്കുന്നുണ്ട് നമുക്കറിയാം കാപ്പി പോലുള്ള കൃഷികളെല്ലാം തന്നെ വലിയ നിഴലിൽ വളരുന്ന അല്ലെങ്കിൽ വൻതോതിൽ മരങ്ങൾക്ക് താഴെ വളരുന്ന ഷ്രബുകളാണ് കാപ്പിയെല്ലാം അതുപോലെ തന്നെ ഏലവും അതുപോലെ തന്നെ വളർത്തുന്ന ഒരു രീതിയാണ് അതുകൊണ്ട് തന്നെ ഈ അടിക്കാടുകളുടെ ഒരു ഇല്ലായ്മ ചെയ്ത് ഒരവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള കൃഷിയെല്ലാം നടക്കുന്നത് അത്തരത്തിലുള്ള വിവിധങ്ങളായ കയ്യേറ്റ സ്വഭാവങ്ങൾ അവിടെ നമ്മൾ തുടർന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ അത്തരത്തിലുള്ള കയ്യേറ്റം നടക്കുന്നു ും ഭൂമിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ആഗോള തപനമെന്ന ഒരു ഭീഷണി ഭൂമിയിൽ ഇല്ലായിരുന്നു ഇല്ലായിരുന്നു അല്ലെങ്കിൽ അത് ആരംഭിക്കുന്ന ഒരു കാലമായിരുന്നു അത് അതിൻ്റെ എത്തിയിരിക്കുന്നു എന്നതാണ് ഈ മഴയുടെ വൈവിധ്യവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് സ്വാഭാവികമായും വയനാട്ടിലെ ക്വാറികളുണ്ട് അതുപോലുള്ള പ്രശ്നങ്ങളുണ്ട് ഒന്നൊന്നായി പ്രശ്നങ്ങളുണ്ട് ഇന്ന് വയനാട്ടിൽ ക്വാറികളില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അവയെല്ലാം നിർത്താക്കപ്പെട്ടു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇപ്പോൾ ഈ ഭൂമി ഈ മൺ മണ്ണിടിഞ്ഞു വീണ അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് ായിരുന്നപ്പോൾ ഉണ്ടാക്കിയ ആഘാതമുണ്ടല്ലോ അതങ്ങനെ തുടർച്ചയായി നിൽക്കില്ലേ തീർച്ചയായും ആ ക്വാറികൾ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായപ്പോൾ ഉണ്ടായ ആഘാതം അത്തരത്തിൽ വലിയ തോതിൽ വലിയ ആഴത്തിൽ അതായത് പത്ത് മീറ്ററോളം ആഴത്തിൽ വെള്ളം കിട്ടിക്കിടക്കുന്നു ഈ വെള്ളമാണ് ഇത്തരത്തിൽ മർദ്ദം അവിടെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ കൃത്യമായ പഠനങ്ങളുണ്ട് പക്ഷേ ആ പഠനങ്ങൾ എല്ലാം തന്നെ ഉരുൾപൊട്ടലിലേക്ക് നയിക്കുന്നു എന്ന് കൃത്യമായ പഠനങ്ങളില്ല അതായത് വെള്ളം കിട്ടിക്കിടക്കുന്നു സാധാരണ അവസ്ഥയിൽ നിന്നും ഭൂമിയുടെ ഭാരം വർദ്ധിക്കുന്നു അത് ഉൾക്കൊള്ളാനുള്ള ആ ഒരു മണ്ണിൻ്റെ സാന്നിധ്യം അവിടെ ഇല്ലാതാകുന്നു പാറയുടെ സാന്നിധ്യം സാന്നിധ്യമില്ലാതാകുന്നു അത് പൊട്ടി ഉരുൾപൊട്ടാനുള്ള സാധ്യത ഉണ്ടാക്കുന്നു എന്ന് ഒരു ഭാഗത്ത് പഠനം പറയുമ്പോൾ അത് ചില പ്രത്യേകിച്ച് ചില വാട്ടർ മാനേജ്മെൻറ്റിൻ്റെ പഠനങ്ങളെല്ലാം നടക്കുമ്പോൾ അത്തരത്തിൽ പാറ പൊട്ടിക്കുന്നത് ഇത്തരത്തിൽ ഭൂ ഉരുൾപൊട്ടലോ ഭൂകമ്പമോ ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയില്ല എന്ന ഒരു നിരീക്ഷണത്തിലേക്ക് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇത്തരത്തിൽ വൈരുദ്ധ്യങ്ങൾ ഏറെ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്ത് തന്നെയായാലും പഠനം ആഘാ ആഘാത അഘാധമായി നടത്തുകയും ആഴത്തിൽ നടത്തുകയും ചെയ്യുക എന്നതൊരു അനിവാര്യമായ ഘടകം തന്നെയാണ് മാത്രമല്ല ഈ ലാൻഡ് യൂസിൻ്റെ പ്രത്യേകതകളുണ്ട് നമുക്കറിയാം നിരവധി വിളകളുണ്ട് ഞാനൊക്കെ വയനാട് എത്തിയപ്പോഴാണ് പല വിളകളെയും നേരിട്ട് കാണുന്നത് കാപ്പി അവിടെയാണ് കാണുന്നത് സർവ്വസുഗന്ധി എന്ന് പറയുന്ന ഒരു വിള അല്ലെങ്കിൽ ഒരു സുഗന്ധദ്രവ്യം നമ്മളവിടെയാണ് ആദ്യം കാണുന്നത് അത് ആ ഭൂമിയിൽ നിന്നും എണ്ണൂറ് മീറ്റർ ആയിരം മീറ്റർ ഒക്കെ ഉയരത്തിൽ കൃഷി ചെയ്താൽ മാത്രം അത് കൃത്യമായി വിളവ് തരുന്ന ആ ഒരു വസ്തുക്കളാണ് അതുപോലെ തന്നെ ഇഞ്ചി ഉണ്ട് കുരുമുളകുണ്ട് അത്തരത്തിലുള്ള നിരവധി സാധ കൃഷി രീതികൾ ആ പ്രദേശത്തെ സ്വാഭാവികമായ ഫോറസ്റ്റ് കവറിനെ ഇല്ലാതാക്കി ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ അറുപത് ശതമാനത്തോളം ഫോറസ്റ്റ് കവർ നിലനിർത്തണമെന്ന് നേരത്തെ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പറഞ്ഞതുപോലെ ഈ അറുപത് ശതമാനം ഫോറസ്റ്റ് കവർ പുനഃസ്ഥാപിക്കുക എന്നത് ഒരു അനിവാര്യ ഘടകം തന്നെയാണ് നമുക്കറിയാവുന്നതാണ് മഴക്കാടുകൾ ഇല്ലാതാകുന്നു ഫോറസ്റ്റുകൾ ഇപ്പോൾ വയനാട്ടിലൂടെ സഞ്ചരിച്ചാൽ നമുക്കറിയാൻ സാധിക്കും വാ വനം എത്തുന്നു നാടെത്തുന്നു വനമെത്തുന്നു നാടെത്തുന്നു അത് ആ രീതിയിൽ റോഡുകളിൽ മുഴുവൻ വനവും നാടും ഇഴചേർന്ന് കിടക്കുന്ന ഒരു സാഹചര്യം നിരവധി കെട്ടിടങ്ങൾ വനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു പല സ്ഥലങ്ങളിലും നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും നിരവധി വീടുകളുണ്ടാകുന്നു ആ വീടുകളുടെ പുറകിൽ വലിയ കാടുകളുണ്ടാകുന്നു ആനകളും പുലിയും ഒക്കെ എത്തുന്ന കാടുണ്ടാകുന്നു അത്തരത്തിലേ ആ വനപ്രദേശ ത്തിന്റെ തന്നെ ഒരു നശീകരണം നടന്നിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഇതൊക്കെ തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയായി മാറുന്നു എന്നത് ഒരു വസ്തുത തന്നെയാണ്